ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കൊടിയുടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ സാധാരണ ഒരു കൊടി എങ്ങനെയാണോ കിടക്കുന്നത്, അതായത് കൊടിമരത്തിൽ ഒരു കൊടി എങ്ങനെയാണോ പറ്റി പിടിച്ച് കിടക്കുന്നത്, അതുപോലെ ഇവിടെ ഒരു ക്ലോത്തിൻ്റെ ഷേപ്പിൽ അത് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി അടുത്ത് ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ഈ വിൻഡിനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡിങ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ നോക്കുക. നിങ്ങൾക്ക് ഷെയ്ഡിങ് ഇത്രയും ക്ലിയർ ആയി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിങ് ക്ലാസ് ഒന്ന് റെഫർ ചെയ്യുക. റെഫർ ചെയ്തതിന് ശേഷം ഞാൻ ഇനി അടുത്ത് ഈ വിൻഡ് പ്രോപ്പർട്ടിയിലോട്ട് പോവുകയാണ്. വിൻഡ് പ്രോപ്പർട്ടിയിലോട്ട് പോയതിനു ശേഷം ഞാനിവിടെ വിൻഡിനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ വിൻഡിന് നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണോ അടിക്കേണ്ടത്, അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണോ അടിക്കേണ്ടതെന്ന രീതിയിൽ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അടുത്തിന് ചെയ്യാൻ പോകുന്നത് ഈ വിൻഡിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് പോവുകയാണ്. ഇവിടെ ഈ കാണുന്ന ഈ ഫിസിക്സ് പ്രോപ്പർട്ടിയിലെത്തി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിൻഡ് നിങ്ങളിവിടെ മാറ്റാൻ പോകുന്നത് ഇവിടെയുള്ള സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്ട്രെങ്ത് എത്രത്തോളം നിങ്ങൾ മാറ്റുമോ അത്രത്തോളം. ഇപ്പോൾ ഇവിടെ ഒന്നാണ് ഇരിക്കുന്നത്, വളരെ ചെറിയൊരു കാറ്റാണ്. ഇതിനെ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് ഒന്നും ഇതിന് ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രെങ്ത് അല്പം കൂട്ടുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 500 ആണ്. അപ്പോൾ 500 എന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ വരുന്ന വ്യത്യാസം നമുക്ക് നോക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നേരത്തെ പോലെ തന്നെയാണ് എന്ത് ചെയ്യുകയാണ് കൊടി. ഇവിടെ നേരത്തെ പോലെ വളരെ സ്പീഡിൽ വന്നില്ല, പക്ഷേ വളരെ പതുക്കെയാണെങ്കിലും താഴേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇത്രാമത്തെ ഒരു 130-ാമത്തെ ഫ്രെയിമിലൊക്കെ എത്തുമ്പോഴും അതിവിടെ തന്നെ നിൽക്കുകയാണ്, അതായത് ചെറുതായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇത്രയും മിൻറ്റ് അടിച്ചാൽ പോരാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടണം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാരണം 50 സബ് ഡിവിഷൻ എടുത്തത് കൊണ്ട് വളരെയധികം ഫ്ലെക്സിബിൾ ആയിരിക്കും ഈ കൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും താഴേക്ക് വരാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതിനെ ഒരു 5000 ആക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഒരു 5000 കൊടുത്ത് 5000 കൊടുത്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ട് ഈ കൊടി ഈ രീതിയിൽ വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ വിൻഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് അത് നേരെ എന്ത് ചെയ്യുകയാണ് ഈ ഭാഗത്തേക്ക് വന്ന് ഈ കൊടിയിൽ പതിക്കുകയും ഈ കൊടിയെ പറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ കൊടി പറന്നു പോകാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ ഫ്ലാഗിൻ്റെ ഒരല്പഭാഗം, അതായത് ഈ കൊടിയുടെ ചേർന്നിരിക്കുന്ന ഭാഗത്തെ ഞാൻ എന്ത് ചെയ്തു ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കൊടി ഈ രീതിയിൽ ഇങ്ങനെ നിന്ന് പറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ മനോഹരമായിട്ട് മറ്റു തരത്തിലുള്ള കൊടികളും നമുക്ക് മറ്റുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും ഇതുപോലെ നടത്തി നമുക്ക് ഈ വിൻഡിൻ്റെ സഹായത്തോടുകൂടി പറത്താൻ സാധിക്കും. അപ്പോൾ ഇതിനെ റെൻഡർ ചെയ്യുന്ന വഴിയും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ റെൻഡറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇതുപോലെയാണ്. മൊത്തം ഇരുട്ടായിരിക്കും. നമ്മൾ റെൻഡർ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതും ഫുൾ ഇരുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ ലൈറ്റിംഗ് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ്സ് ആഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ ആ ക്ലാസ്സുകളിൽ നോക്കി മനസ്സിലാക്കുക. കാരണം നമ്മൾ ആ ലൈറ്റ് ഇപ്പോൾ ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ അറേഞ്ച് ചെയ്യണം, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും. അതായത് ഒരു നൈറ്റ് വിഷനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കാണുന്ന തരത്തിൽ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യത്തെ കീ ഫ്രെയിമിൽ തന്നെ പ്ലേ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കൊടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ കൊടി കാറ്റിൽ നന്നായിട്ട് പറക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. അപ്പോൾ ഈ കൊടി ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ഒരു 50-ാമത്തെ ഫ്രെയിമിൽ ഈ കൊടി നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ കണ്ട വീഡിയോയിൽ പോലെ ഇത് നേരെ താഴെ വരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വഴിയുണ്ട്. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഈ വിൻഡിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടിയിൽ പോവുക. പ്രോപ്പർട്ടിയിൽ പോയിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ആദ്യത്തെ ഈ പറയുന്ന 50-ാമത്തെ ഫ്രെയിം വരെ നമുക്കൊരു 100 മതി, അല്ലെങ്കിൽ 1 മതി. അപ്പോൾ 1 വയ്ക്കുമ്പോൾ നമുക്ക് വളരെ വളരെ മനോഹരമായിട്ട് അവിടെ കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഒരു 75-ാമത്തെ ഫ്രെയിം എത്തുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്തായാലും കൂടണം. അപ്പോൾ ആ സ്ട്രെങ്ത് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ട്രെങ്ത് നിങ്ങൾ വ്യത്യാസം വരുത്തുക. നിങ്ങൾ ആ ഒരു സ്ട്രെങ്തിൽ ഒരു 1000 കൊടുക്കുകയാണ്. 1000 കൊടുത്തതിന് ശേഷം നിങ്ങളവിടെ കീ ഫ്രെയിം കൊടുക്കാൻ മറന്നുപോകരുത്. കാരണം കീ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിവിടെ ആഡ് ആവുകയുള്ളൂ. അപ്പോൾ 50-ാമത്തെ കീയിൽ എനിക്കിവിടെ കീ ഫ്രെയിം കൊടുക്കാൻ പറ്റില്ല, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ഞാനതിനെ ഒന്ന് മാറ്റുകയാണ്. കീ ഫ്രെയിം ഞാൻ എന്ത് ചെയ്തു 50-ാമത്തെ ഫ്രെയിമിൽ ഒന്നാക്കി മാറ്റി. അപ്പോൾ ഒന്നാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരല്പം സ്ലോ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അടുത്തൊരു 100-ാമത്തെ ഫ്രെയിം എത്തുമ്പോൾ എനിക്ക്
കൊടിയുടെ ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പോലെ ഒരു 5000 ഞാൻ കൊടുക്കുകയാണ്. കൊടുത്താൽ മാത്രം പോരാ, അവിടെ കീ ഫ്രെയിം കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ കീ ഫ്രെയിം വിൻഡോയിൽ ഈ 3 കീ ഫ്രെയിം അവിടെ ആഡ് ആയത്. അപ്പോൾ ഒന്നാമത്തെ കീ ഫ്രെയിം ഇട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ അറിയാൻ കഴിയും, കാരണം ഒന്നാമത്തെ കീ ഫ്രെയിമിൽ നേരെ നിന്ന് കൊടി എന്ത് ചെയ്തു, നേരെ താഴേക്ക് വരികയാണ്. കാരണം അവിടെ കാറ്റിന് വളരെയധികം ശക്തിയൊന്നും ഇല്ലായിരുന്നു. കാരണം 50-ാമത്തെ ഫ്രെയിമിൽ നമ്മൾ ഒന്ന് വെറും ഒന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ആ കൊടി നേരെ താഴേക്ക്, സാധാരണ നമ്മളൊരു കൊടി കാറ്റില്ലാത്ത സമയത്ത് എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ ഒന്ന് കിടക്കുകയും അതിനുശേഷം 50-ാമത്തെ ഫ്രെയിമിന് മുകളിലോട്ട് പോകുമ്പോൾ ഈ കീ ഫ്രെയിം എന്തായാലും വ്യത്യാസം വരും. കാരണം എന്ന് പറയുന്നത് നമ്മൾ 75-ാമത്തെ കീ ഫ്രെയിമിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതിൻ്റെ കീ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 1000-ിലോട്ടാണ്. അപ്പോൾ അത് ആ 75-ാമത്തെ കീ ഫ്രെയിം മുതൽ നമുക്ക് അങ്ങോട്ട് മുകളിലോട്ട് പോകും തോറും അതിൻ്റെ ശക്തി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ആ കൊടി അത് മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഉയർന്നു വരികയാണ്. അപ്പോൾ ഇനി ഉയർന്നു വരുന്ന കൊടി ഈ കാറ്റ് ഇത്രയും ഭാഗം നമ്മൾ 250-ാമത്തെ ഫ്രെയിം വരെ കൊടുത്തിരിക്കുന്ന ഫ്രെയിം വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നന്നായിട്ട് പറന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടി എടുക്കാൻ പഠിക്കുക. ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗം കാണാൻ പറ്റും. ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ട വിൻഡോ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതിവിടെ വെച്ച് സേവ് ചെയ്യുക. ഞാൻ ആൾറെഡി സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം അതിനെ ഈ വീഡിയോ ഫോർമാറ്റിലോട്ട് മാറ്റുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഫോർമാറ്റിലോട്ട് മാറ്റിയതിന് ശേഷം, ഇമേജ് ആണെങ്കിൽ ഇമേജ്, വീഡിയോ ആണെങ്കിൽ വീഡിയോ ഫോർമാറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നിങ്ങളിവിടെ വരിക, റെൻഡറിലോട്ട് പോവുക. റെൻഡറിൽ പോയതിന് ശേഷം ഇവിടെ അനിമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ അനിമേഷൻ നിങ്ങൾക്കിവിടെ വളരെ മനോഹരമായിട്ട് കിട്ടുകയും ചെയ്യും.